ശരിക്കും സ്കിറ്റ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ കൈ നിറയെ ഉണ്ട് അല്ലേ, ഏത് കളക്ഷൻ ഏതാ വേണ്ടെന്ന് ചോദിച്ചാൽ മതി, അത്ര അധികം സ്കിറ്റുകൾ ചെയ്തു കഴിഞ്ഞു. അതെ അതെ, സത്യം പറഞ്ഞാ നേരത്തെ ചെയ്ത ഇപ്പൊ ഇന്നലെ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മെമ്മറിയിൽ അതില്ല, അത്രയധികം. പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും സ്കിറ്റ് ആലോചിക്കുമ്പോൾ അയ്യോ ഇത് എവിടെയോ ചെയ്തിട്ടുണ്ടല്ലോ എന്തെങ്കിലും ഓർത്തെടുക്കുമ്പോഴാണ്. അതുപോലെ തന്നെ ഇപ്പം ഈ രൂപത്തിന്റെ കാര്യമാണെങ്കിലും പലർക്കും നമ്മൾ നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോഴും പെട്ടെന്ന് പറയും മൂക്കിലും മറുകുള്ള ആളെന്നുണ്ട്, അത് കോമഡിയിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അത് മിക്ക എല്ലാ സ്കിറ്റുകളിലും അതൊരു ഭാഗം, എന്റെ ഈ മറുകൊരു ഭാഗമാവും. ശരിക്കും അതും ഒരു ഭാഗ്യം പോലെയാണ് അല്ലെ, നമ്മൾ പറയുമ്പോ മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ കോമഡി ചെയ്തിട്ടില്ലേ മൂക്കിന് മുകളിൽ ഈച്ചയാണോ ചോദിക്കുന്നത്, അങ്ങനെയുള്ള കൊറേ ലൈക് എല്ലാ കാര്യങ്ങളും കൊണ്ടും. ഇതിലും ഒരു കഥയുണ്ട്, ഇത് ഞങ്ങൾ കളയാൻ വേണ്ടിട്ട് പോയി, എന്റെ ഒരു ഫ്രണ്ടിന്റെ ഹസ്ബൻഡിന്റെ അടുത്താണ് പോയത്. അപ്പൊ പുള്ളി പറഞ്ഞു ബ്ലഡ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വാ, നമുക്ക് ചെറിയൊരു ഓപ്പറേഷൻ പോലെ ചെയ്തിട്ട് റൂട്ടുണ്ട്, അപ്പൊ നമുക്ക് അതെടുത്ത് കളയാം, ചെറിയൊരു പാട് വരുമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങളിങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ലാബിൽ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അവിടെ നിന്നപ്പോൾ കുറെ ചേച്ചിമാരിങ്ങനെ ഓടി വരുന്ന ആണ്. അപ്പൊ ഏട്ടൻ പറഞ്ഞു എടി നിന്നെ കണ്ട, ഞാൻ പറഞ്ഞു എന്നെ കണ്ട, അവര് വേറെ എന്തോ ആവശ്യത്തിന് വരുവ. അപ്പൊ വന്നിട്ട് വരും ചേച്ചി, ആകത്തിരിക്കുന്ന ആള് മൂക്കി മറുകുള്ള ആളാണോ? അവിടെ പറഞ്ഞ ആ ആള് ആ അങ്ങനാണെങ്കിൽ ഞങ്ങളുടെ വച്ച അതൊന്ന് പിന്നെ അടുത്ത് വണ്ടിയെ കയറി പിന്നെ ആ ഡോക്ടർ കിടന്ന് വിളിക്കായിരുന്നു, വരുന്നില്ല രശ്മി അത് കളയല്ല തൽക്കാലം അതവിടെ ഇരുന്നോട്ടെ. അതാ ഞാൻ പറഞ്ഞ, എന്റെ അടുത്താണെങ്കിലും നമ്മള് പണ്ട് ഫസ്റ്റ് കണ്ടിരുന്ന സമയത്ത് ചില കോമഡികളൊക്കെ പറയുമ്പോ നമ്മള് പറയാറുണ്ട് പോയിന്റ് ഔട്ട് ചെയ്ത്. ഈ രശ്മി എന്ന് പറഞ്ഞാൽ ചിലപ്പം ആർക്കും നമ്മള് പല ക്യാരക്ടറിലല്ലേ വരുന്നത്, ഇപ്പൊ രശ്മി എന്ന് പറഞ്ഞാൽ രശ്മിയോ ഏത് രശ്മി മൂക്കില് മറുകുള്ള ആ രശ്മിയോ. ശരിക്കും അതും ഞങ്ങളും പ്രൗഡായിട്ട് പറയുന്ന കേട്ടോ, അങ്ങനെ ഒരു എന്താ പറയാ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി എല്ലാവർക്കും ഉണ്ടോ അതിൽ പറയുന്ന ബോഡി ലാംഗ്വേജിൽ പറയുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഇനി മൂവിങ് ടു നമ്മൾ സീരിയൽസിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ മിനി സ്ക്രീനിൽ വേറെ എന്തൊക്കെയാ സ്കിറ്റ് അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? തൽക്കാലം ഇപ്പൊ ഒന്നുമില്ല. ചെയ്യാനുള്ള പ്ലാൻസ് എന്തെങ്കിലും? സീരിയൽസിന് ഒരു സമയത്ത് കുറെ സീരിയൽസിന് വിളിക്കുന്നുണ്ടായിരുന്നു, കുറെ സീരിയല് ചെയ്തു, രണ്ടര വർഷം ഒക്കെ ചെയ്ത സീരിയലുകളുണ്ട്. അമൃത ടി വിയിൽ തന്നെ സത്യസുന്ദരം എന്ന് പറഞ്ഞ സീരിയല്, അത് ഏകദേശം രണ്ടര വർഷത്തോളം ആ സീരിയല് പോയി. അതിലൊരു കുശുമ്പി ക്യാരക്ടർ ആയിരുന്നു, അതുകൊണ്ട് പിന്നെ നമുക്ക് അഭിനയിക്കണ്ടായിരുന്നെന്ന് ഉള്ളിൽ നിന്ന് വന്നു. പിന്നെ അരുന്ധതി എന്ന് പറഞ്ഞ സീരിയല്, അത് ഫ്ലവേഴ്സിലായിരുന്നു. അങ്ങനെ കുറേ സീരിയലുകൾ ചെയ്തു. ഇടയ്ക്ക് നമുക്ക് കുറേ ഷോസും ചാനലിലെ ഈ സ്കിറ്റുകളും ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് വിളിക്കുന്നതിനൊന്നും നമുക്ക് പോകാൻ സമയമില്ലാത്ത ഒരവസ്ഥ, ഡേറ്റ് ഭയങ്കരമായിട്ട് പ്രശ്നം. സ്റ്റേജ് ഷോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഗൾഫ് ഷോസ് ഉണ്ടായിരുന്നു കുറേ, ഒരുപാട് ഷോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റാ. അങ്ങനെ സീരിയൽ പതുക്കെ ഒന്ന് മാറ്റി വെച്ചു, തൽക്കാലമായിട്ട്.